ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്, കർണാടക സ്റ്റൈൽ ബിരിയാണി. നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. സവാള 1.5 കിലോ അരിക്ക് 1.5 കിലോ ചിക്കനാണ് എടുക്കുന്നത്. മുളക് പൊടി, ഉപ്പ്, മല്ലിച്ചപ്പ്, പൊതീന, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് 2 ഗ്രാം എടുക്കണം. തക്കാളി, പിന്നെ തൈര് വേണം. ഭക്ഷണം വെക്കുന്ന മുന്നേ ഈ അരി കഴുകി വെള്ളത്തിലിട്ട് വെക്കണം. കുറച്ച് പൊതിരണം, എന്നാലാണെങ്കിൽ റൈസിന് കറക്റ്റായി ലെവലായിട്ട് വരാം. ഇത് നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ അരി കഴുകി വെള്ളത്തിൽ ഇങ്ങനെ ഇതുപോലെ വെള്ളത്തിൽ കഴുകി വെക്കേണ്ടതാണ്. ചെമ്പ് നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, ഒരു 200 ഗ്രാം ഓയിൽ വയ്ക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് നല്ല ബ്രൗൺ കളർ വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഉള്ളി നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കളർ വരണം, എന്നാലേ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഈ തക്കാളി, ഇഞ്ചി, ചപ്പ്, പച്ചമുളക് എല്ലാം ഒരുമിച്ചാണ് ഇടേണ്ടത്. ഇതെല്ലാം ഒരുമിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ തൈര് ഒഴിക്കും. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇതിങ്ങനെ വഴറ്റിയെടുക്കാം. നമ്മൾ ഇതിലേക്ക് 10 ഗ്രാം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ബിരിയാണിൻ്റെ മസാല മുളക് പൊടി മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. നമ്മൾ ഇതിന് പാകത്തിന് ഉപ്പ് ചേർത്ത് നോക്കാം. ഈ തക്കാളിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുന്നത് വരെ നമുക്കിത് നടച്ചു. ഇത് തക്കാളി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ഭക്ഷണം വെക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു വേറൊരു പാത്രത്തിൽ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് 1 കിലോ അരിക്ക് 1.5 ലിറ്റർ വെള്ളത്തിൻ്റെ അളവിൽ ഈ ചൂടുവെള്ളം തന്നെയാണ് ആ മസാലയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം ഇതിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കിലോ അരിക്ക് 1.5 ലിറ്റർ വെള്ളത്തിൻ്റെ അളവിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ശേഷം നമ്മൾ ഇത് നന്നായി ഇളക്കിയിട്ട് ഇതിൻ്റെ ഉപ്പോ മുളകോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ്, ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവണം ബിരിയാണിക്ക്. ഇപ്പൊ ഉപ്പും പുളിയും എല്ലാ എരിവൊക്കെ കറക്റ്റാണ്, കുറച്ച് കൂടുതലായിട്ടുണ്ട്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി ഇത് നന്നായിട്ട് തിളക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരി ഇടേണ്ടത്. നമുക്കിനി ഇത് അടച്ചു നോക്കാം. ഇതിന് കുറച്ച് പണിയും കൂടിയുണ്ട്. നമ്മൾ നേരത്തെ ഒരു അടുത്തിൽ വെള്ളം എടുത്ത് വെച്ചെന്ന് പറഞ്ഞില്ല, ചൂടുവെള്ളം. ഇനി ഇതിൽ നിന്ന് നമ്മളൊരു 1/2 ബേ വരെ അരി ഇതിൽ വേവിച്ചെടുക്കേണ്ടതാണ്. അതിന് നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം വേവിച്ചെടുക്കുമ്പോൾ. നമ്മൾ ഉപ്പിട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൽ ഉപ്പ് നോക്കണം. ഉപ്പ് കുറച്ച് കൂടുതലില്ല പോലെ ഉണ്ടാവണം. ഇതിലിപ്പോൾ ഉപ്പ് കുറച്ച് കൂടുതലില്ല പോലെ തന്നെ ഉണ്ട്. നമ്മൾ ഈ അരി ഊറ്റി എടുത്തിട്ടുണ്ട് 1/2 ബവിൽ. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മളിത് സെൻറ്ററിലായിട്ട് ഇട്ടിട്ട് ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആകി കൊടുക്കാം. അടിയിലോട്ട് നമ്മളിത് ആക്കാൻ പാടില്ല, അത് മജ്ബൂസ് പോലെയല്ല. ഇങ്ങനെ മേലെ ജസ്റ്റ് ഇങ്ങനെ ആകിക്കൊടുക്കാം. നമ്മൾ അരി ഇട്ടതിന് ശേഷം ഇത് അടച്ച് നോക്കാം. ഇപ്പം നല്ല ഫുൾ സ്പീഡിലാണ് ഗ്യാസ് ഉള്ളത്. ഇങ്ങനെ തന്നെ 2 മിനിറ്റ് ഫുൾ സ്പീഡിൽ വെച്ചിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ഫുള്ള് സ്ലോ ആക്കിയിട്ട് ദമ്മിട്ടിട്ട് വെക്കാം. അത് വെച്ചിട്ട് ഒരു 15 നിമിഷം വെയിറ്റ് ചെയ്യണം. നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് ദമ്മെടുത്ത് നോക്കാം.
നമ്മളിങ്ങനെ അടിയിലോട്ട് കോരാൻ പാടില്ല, ഇങ്ങനെ മേലെ നിന്ന് എടുത്ത് ചോറ് ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാറുണ്ട്. അതിനുശേഷം ഇതിൻ്റെ പീസ് നമ്മളിങ്ങനെ കോരിയെടുക്കണം. അത് നമ്മൾ ഇറച്ചി പീസെല്ലാം ഇങ്ങനെ ഉടയാണ്ട് നമ്മൾ കിട്ടും. ഇതെടുത്ത് ഇങ്ങനെ ഇതിൻ്റെ മേലെയിലിടാം. ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ബിരിയാണി ടേസ്റ്റ് ചെയ്യുന്നത് എൻ്റെ പങ്ങള മോന് മുഹമ്മദ് അമാനാണ്. അപ്പൊ അമാനിന് നമുക്ക് കൊടുക്കാം. അമാനു, ബിരിയാണി എങ്ങനെയുണ്ട്? അടിപൊളി. ആ, താങ്ക് യു, താങ്ക് യു.